ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എക്സോട്ടിക് പാറ്റ് വ്ളോഗ്സ്. അപ്പം നമ്മൾ ഇന്നിരുന്നത് ഇവിടെയാണ് ഗൈസ്, നമ്മൾ പറയാം ഗൈസ് പറയട്ടെ. ഗൈസ് നമ്മൾ പറയാൻ പോകുന്നത് എക്സോട്ടിക് ബേർഡ്സ് ഉണ്ടല്ലോ, ബേർഡ്സിൻ്റെ ബേബി ടോയ്ലറ്റ് കെയറിങ്ങിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ. ഗൈസ് എക്സോട്ടിക് ബേർഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ബേർഡ്സ് ഉണ്ട്, ചെറുത് തൊട്ട് വലുത് വരെ, ഫിഞ്ചസ് മുതൽ എന്താ പറയുക സൺകുണ്ണു വരെ, അതുപോലെ തന്നെ ഗൈസ് ലോറിക്കേറ്റ്, അതുപോലെ തന്നെ ഗൈസ് എന്താ പറയുക കൊക്കാറ്റോയെ, ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവോസ്, അതുപോലെ തന്നെ ഡയമണ്ട് ഓവ്, പിന്നെ ഗൈസ് അപ്പോൾ ഇതുപോലത്തെ ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സോട്ടിക് ബേർഡ്സുള്ള. കേട്ടോ ഗൈസ്, ഇതുപോലത്തെ പല പല എക്സോട്ടിക് ബേർഡ്സുകളുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബേബി ടോയ്ലറ്റ് കയറുന്നു ഇവരെ നമ്മൾ മേടിക്കുന്നത്, നമ്മൾ ഹാൻഡ് ഫീഡിങ് ചിക്സിനെയാണ് നമ്മൾ മേടിക്കുന്നത്. കേട്ടോ ഗൈസ്, നമുക്ക് കുഞ്ഞിനെ മേടിക്കുവാണെങ്കിൽ ഇണക്കി നമുക്ക് വളർത്താനായിട്ട് സാധിക്കില്ല. ഒരു രണ്ട് മാസം, ഒരു മാസം പ്രായമായ കുഞ്ഞിനെ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഗൈസ് ഒരു മാസം പ്രായമായ ഒരു കുഞ്ഞിനെ മേടിക്കുക, അതായത് ഒരു എക്സോട്ടിക് ബേർഡ്സിൻ്റെ ആണെങ്കിലും കുഞ്ഞിനെ മേടിക്കുമ്പോഴത്തേക്ക്. കേട്ടോ ഗൈസ്, ഹാൻഡ് ഫീഡ് എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മളെ പറയാം, സിറിഞ്ചിലോട്ട് നമ്മൾ പെറ്റലൈസിൻ്റെ ഹാൻഡ് ഫീഡിങ് ഫോമിലാണ് നമുക്ക് ഫുഡ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഫെർലാക്കോ അതുപോലെ തന്നെ ഇതുപോലത്തെ ഏത് ഫുഡ് നമുക്ക് കൊടുക്കാവുന്നതാണ് ഗൈസ്. കേട്ടോ ഗൈസ്, ഇതൊക്കെയാണ് ഇവരുടെ ഫുഡെന്ന് പറയുന്നത്. കേട്ടോ ഗൈസ്, ഫെർലാക്ക് ഇതുപോലത്തെ ഇതൊക്കെയാണ് എക്സോട്ടിക് ബേർഡ്സിൻ്റെ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ മേടിക്കാൻ കിട്ടുന്നതാണ് ഭയങ്കര വിലയാണ്. ഇത് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്യുക, അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ കുറുക്ക് പോലത്തെ അതുപോലെ തന്നെ മിക്സ് ചെയ്യണം, അങ്ങനെ നമ്മൾ സിറിഞ്ചിൽ കയറ്റി നമുക്ക് ഈ എക്സോട്ടിക് ബേർഡ്സിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത്. കേട്ടോ ഗൈസ്, എക്സോട്ടിക് ബേർഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫുഡ് എന്ന് പറയുന്നത്. കേട്ടോ ഗൈസ്, എക്സോട്ടിക് ബേർഡ്സിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ഇതൊക്കെയാണ്. കേട്ടോ, ഇതുപോലത്തെ ഒക്കെ കുഞ്ഞിനൊക്കെ ഇത് എക്സോട്ടിക് ബേർഡ്സിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫുഡായിട്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലൊക്കെയാണ് ഫുഡ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഗൈസ് നല്ലതായിട്ട് ഇണങ്ങി നോക്കുക ചെയ്യുക, ഒരു പേര് ഇടുക. അത് നമ്മൾ ഇടുമ്പോഴത്തേന് അവരുടെ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് നമ്മൾ നമ്മുടെ കുറേ ആയിരിക്കും, കാരണം ഇവർക്ക് നമ്മൾ മൂന്ന് നേരമാണ് നമ്മൾ ഫുഡ് കൊടുക്കേണ്ടത്. മൂന്ന് നേരം നമ്മൾ ഹാൻഡ് ഫീഡ് കൊടുക്കേണ്ടതാണ്. നല്ലതായിട്ട് ഇണങ്ങി നോക്കുക ചെയ്യും. നമ്മളൊരു പേര് കാണും, അത് വിളിക്കുമ്പോഴത്തേന് സൗണ്ട് കേളൊക്കെ ഉണ്ടാക്കും, അത് നമ്മുടെ പുറകെയൊക്കെ വരും ഒക്കെ ചെയ്യും. നല്ലതായിട്ട് ഇണങ്ങി നോക്കുക ചെയ്യും. ബേസ് ബോളിലാണ് ഇനി ചെയ്യേണ്ടത്. അവിടുത്തെ പൂച്ചകളും കയറലൊന്നും പിടിക്കാതെ നോക്കണം. നമ്മൾ മുറിയിലാണ് വേണ്ടത്, മുറിയിലിടുമ്പോഴത്തേനും പൂച്ചകളൊന്നും പിടിക്കാതെ നോക്കിയാൽ നോക്കണമെന്നേ ഉള്ളൂ. ഗൈസ് ഒരു ബേസ് ബോർഡിലാണ് നമ്മൾ അറക്കുപൊടി പോലത്തെ ചെയ്തിട്ടിട്ട് അവത്തേലാണ് വേണ്ടത്. കേട്ടോ ഗൈസ്, ഇവരെ വേണ്ടത് അവത്തേലാണ്. കേട്ടോ, ഇതുപോലത്തെ ബേഡ്സിനെയൊക്കെ വളർത്തുക. അപ്പം ഇങ്ങനെയാണ് ഹാൻഡ് ഫീഡിങ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവത്തന്നെ നമ്മൾ ഫാനൊന്നും ഇടാതിരിക്കുക, കാരണം കുറച്ചുകൂടെ അപ്പറക്കാറാവത്തെ. കാരണം ഫാൻ ഇട്ടാൽ എന്താ പറയുക ഹൃദയത്തു കൊണ്ട് ചത്തുപോകാനുള്ള ചെയ്യുന്നുണ്ട്. ഫാനിടാതിരിക്കുക, നല്ലതായിട്ട് ഇണങ്ങും കാരണമൊക്കെ ചെയ്യും. പിന്നെ ജെല്ലും കാര്യങ്ങളൊക്കെ ഫുള്ളും അടച്ചു വേണം. കള്ള ഗൈസ്, എന്നിട്ട് വേണം ഇവരെ അയച്ചു വിടുവാനായിട്ട്. നല്ലതായിട്ട് തന്നെ ഇണങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. കള്ള ഗൈസ്, പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഒരു എന്താ പറയുക ഗൈസ്, ഒരു പത്ത് മാസമൊക്കെ ആകുമ്പോഴത്തേന് ഗൈസ് നമ്മുടെ ഇവർക്ക് വലിയ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങണം. നമ്മുടെ സ്റ്റാർട്ട് നമ്മുടെ എന്താ പറയുക ചില എക്സോട്ടിക് ബേർഡ്സ് ആണെങ്കിൽ തന്നെ ഇന്ന എക്സോട്ടിക് ബേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ സൺഫ്ലവർ സെറ്റ്സ് ചെയ്യുന്ന എക്സോട്ടിക് ബേർഡ്സ് ഇല്ല. ഏത് ഫുഡാണ് അത് നമുക്ക് ഇവർക്ക് കൊടുക്കാനായിട്ട് തുടങ്ങാവുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കും നമുക്ക് ഇത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്കും ഒരു നേരം നമ്മൾ അന്നപ്പം നമ്മൾ ഹാൻഡ് ഫീഡിങ് കൊടുക്കേണ്ടതാണ്. ഒരു നേരം എന്തായാലും കൊടുക്കണം, എന്നാലേ അവർ ഇണങ്ങത്തേ ഉള്ളൂ. ഇണക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഒരു നേരം എന്തായാലും നമ്മൾ ഹാൻഡ് ഫീഡ് കൊടുക്കണം, അടൽട്ട് ആകുമ്പോഴും. നല്ല ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് എക്സോട്ടിക് ബേർഡ്സിനെ വളർത്തുന്നത്. അവിടുത്തെ ഇവർക്ക് നമ്മൾ തുളസി പനിക്കൂർക്ക ഇതുപോലത്തെ ഫുഡൊക്കെ കൊടുക്കാമെന്നാണ്. ഇവരൊക്കെ നമ്മൾ കേജിലും അതുപോലെ തന്നെ ചെറിയ ബേർഡ്സിനെ ചൈന കേജിലും ഇട്ട് വളർത്താനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീടാണ് വളർത്തേണ്ടത് എക്സോട്ടിക് ബേർഡ്സിനെ. അവിടുത്തെ ഇവർക്ക് കാൽസ്യത്തിൻ്റെ കുറവുണ്ടാവുന്ന മുട്ടത്തോട് നമുക്ക് ഇവർക്ക് കൊടുക്കാവുന്നതാണ്. മുട്ടത്തോട് അവിടുത്തെ നമുക്ക് ഇവർക്ക് കണവന്നാക്ക് കൊടുക്കാവുന്നതാണ്. കാൽസ്യത്തിൻ്റെ ഒരു ഇതാണ്, അവയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ കാൽസ്യം സപ്ലിമെൻറ്റിൻ്റെ ഫുഡ് ഞങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാവുന്നതാണ്. കാൽസ്യം ഫുഡ് ഞങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാവുന്നതാണ്, അതൊക്കെയാണ് കൊടുക്കേണ്ടത്. കാൽസ്യം സപ്ലിമെൻറ്റ്സിൻ്റെ ഫുഡും അപ്പോൾ പിന്നെ ഇവിടുത്തെ ഫുഡ് ഞങ്ങൾക്കാണ് ഇവർക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. കാൽസ്യം സപ്ലിമെൻറ്റ്സിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഫുഡ് ഞങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ തന്നെ മഴയത്തൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് തന്നെ സുരക്ഷിതമാക്കണമെന്നാണ് ഉള്ള കേസ്. അത് അത്യാവശ്യമാണ്. ഇങ്ങനെയാണ് എക്സോട്ടിക് ബേർഡ്സിനെ വളർത്തണമെന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ അത്യാവശ്യമായിട്ടും വെക്കടിച്ച് കൊടുക്കേണ്ടതാണ്. കള്ള കേസ്, നമ്മൾ ഒരു നേരം നമ്മൾ ഫുഡ് കൊടുത്താൽ മതി.
കേട്ട കേസ്. അത് മതി, നമ്മൾ രാവിലെയാണ് ഇവർക്ക് ഫുഡ് കൊടുക്കേണ്ടത് കേട്ട കേസ്. അത് വൈകിട്ടാകുമ്പോൾ തന്നെ തീരത്തേ ഉള്ളൂ കേട്ട കേസ്. അപ്പോൾ തന്നെ ഇവരുടെ പല്ലി, അപ്പോൾ തന്നെ പല്ലി മുട്ടയൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് ഇവരുടെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ട കേസ്. അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല്ലി, അത് പിന്നെ ഉറുമ്പ്, അങ്ങനെ ഇവരുടെ ഫുഡൊക്കെ എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഉറുമ്പ് അതുപോലെ തന്നെ കിളി, ബേഴ്സിൻ്റെ കടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതിന് അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് അത്യാവശ്യമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ട കേസ്. എക്സോട്ടിക് ബേഴ്സ് എന്തായാലും നമുക്ക് ഇവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞത്. നമുക്കിന് കൂട്ടിലാണെങ്കിൽ ശിഖരവും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ട കേസ്. ഇതുപോലെ നിൽക്കാനായിട്ടും കാരണൊക്കെ ആയിട്ടും ഊഞ്ഞാലും കാരണം ഇതുപോലത്തെ ടോയ്സസും കാരണം ഇതൊക്കെ ഇവർക്ക് വെച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ട കേസ്. ഇതൊക്കെയാണ് ഇവരുടെ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എക്സോട്ടിക് ബേഴ്സും നല്ല സൗണ്ടിങ് കാരണമൊക്കെയാണ്. ഇതാണ് നമ്മുടെ ബേബി ടോയ്ലറ്റ് കെയറിങ്ങിലെ എക്സോട്ടിക് ബേഴ്സിൻ്റെ എന്താ പറയുക കേസ്. നമ്മുടെ എന്താ പറയാം, നമ്മുടെ സീരീസ് 8-ാമത്തെയാണ് തോന്നുന്നത്, 8-ഓ 9-ഓ സീരീസ് ആണിത് കേട്ട കേസ്. ഇപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ആൻ ഓഫ് ഷോൺ മെത്തഡ് ടക്കെന്ന് എടുക്കുമ്പോൾ നിറം. ബൈ ഗൈസ്.